ഹായ് ഞാൻ ഐശ്വര്യ ഹാൻഡ്ബുക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇന്ന് നമ്മൾ ഓട്ടോകാഡിലെ ലൈൻ ടൂളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇത് നമ്മുടെ ഓട്ടോകാഡിൻ്റെ തേർഡ് വീഡിയോ ആണ് ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം അപ്പോൾ നമുക്ക് ലൈൻസ് നോക്കാം ഡ്രോയിങ് ടൂൾസിലെ ഫസ്റ്റ് ടൂളായ ലൈൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കണേ എൽ ആണ് ലൈനിൻ്റെ കമാൻഡ് അതല്ലാതെ നമുക്ക് ഹോം ടാബിൽ പോയാലും ഡ്രോ പാനലിൽ ലൈൻ ഓപ്ഷൻ ഉണ്ടാവും ദെൻ നമുക്ക് മെനു ബാറിലൂടെയും ലൈൻ ഓപ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റും മെനു ബാറിൽ ഡ്രോ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലൈൻ ഓപ്ഷൻ ഉണ്ടാവും അത് നമ്മൾ കമാൻഡ് പാനലിൽ എൽ ടൈപ്പ് ചെയ്യുക എൻ്റർ ചെയ്യുക അപ്പോൾ നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു കമാൻഡ് പാനലിൽ നമുക്ക് കമാൻഡ്സ് കൊടുക്കാനും പറ്റും അതേപോലെ തന്നെ കമാൻഡ് പാനൽ നമുക്ക് ഇങ്ങോട്ട് ഇൻസ്ട്രക്ഷൻസ് തരുകയും ചെയ്യും സോ നമുക്ക് ലൈൻ കമാൻഡ് കൊടുത്തപ്പം തന്ന ഇൻസ്ട്രക്ഷനാണ് സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ് അപ്പോൾ നമുക്ക് ലൈൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ആയിരിക്കും നമുക്ക് വരിക ഏത് ആംഗിളിൽ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് ആക്കിയിട്ട് കൊടുക്കാം സോ ഞാനിവിടെ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ അവിടെ കംപ്ലീറ്റ് ചെയ്യും ദെൻ നമുക്ക് വരെ നെക്സ്റ്റ് ലൈൻ ആയിരിക്കും ദെൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലൈൻസ് വരയ്ക്കാൻ പറ്റും ഇനി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കേണ്ടതെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഓർത്തോ മോഡ് ഇതാണ് ഓർത്തോ മോഡ് ബട്ടൺ ഓർത്തോ മോഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റസ് ബാറിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ F8 ടൈപ്പ് ചെയ്യാം F8 ആണ് ഓർത്തോ മോഡിൻ്റെ ഫങ്ഷൻ കീ അപ്പോൾ നമുക്ക് ഓർത്തോ മോഡ് ഓൺ ചെയ്ത് വരച്ച് നോക്കാം നമ്മൾ ലൈൻ കമാൻഡ് കൊടുത്തു ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്ന റിസൾട്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും ഓക്കെ ദെൻ ഇനി നമുക്ക് ഒരു ലൈൻ ഡയമെൻഷൻ വെച്ചിട്ട് കൊടുക്കണം എന്നാണെങ്കിൽ ലൈനിൻ്റെ കമാൻഡ് കൊടുക്കുക എൽ ടൈപ്പ് ചെയ്യുക എൻ്റർ ക്ലിക്ക് ചെയ്തു ദെൻ ഫസ്റ്റ് പോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണോ സെക്കൻഡ് പോയിൻ്റ് വേണ്ടത് അതായത് ആ ലൈനിൻ്റെ ഡയമെൻഷൻ എത്രയാണോ നമുക്ക് കൊടുക്കേണ്ടത് ആ ഡയമെൻഷൻ അവിടെ ടൈപ്പ് ചെയ്യുക ഞാനൊരു 500 ആണ് ടൈപ്പ് ചെയ്യണത് 500 ടൈപ്പ് ചെയ്തു എൻ്റർ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 500 ലൈൻ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുക ദെൻ നെക്സ്റ്റ് ഏതൊരു ഡയറക്ഷനിലേക്കാണ് നെക്സ്റ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ നമുക്ക് ലൈൻസ് വേണ്ടത് ആ ഡയറക്ഷനിലേക്ക് കേഴ്സർ മൂവ് ചെയ്ത് വയ്ക്കുക ദെൻ എത്ര ഡയമെൻഷനാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യാം ഞാനൊരു 800 ടൈപ്പ് ചെയ്യാണ് ടൈപ്പ് ചെയ്തു എൻ്റർ ക്ലിക്ക് ചെയ്തു എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 800 ലൈൻ ആയിരിക്കും നമുക്കവിടെ വന്നിട്ടുണ്ടാവുക നമ്മളിപ്പം ഓർത്തോ മോഡ് ഓൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഡയമെൻഷൻ കൊടുത്തപ്പോഴും സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് വന്നത് ആൻഡ് നമ്മൾ ഓർത്തോ മോഡ് ഓഫ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഡയമെൻഷൻ കൊടുത്തിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓർത്തോ മോഡ് ഓഫ് ചെയ്യാണ് ലൈൻ കമാൻഡ് കൊടുത്തു ഫസ്റ്റ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തു ദെൻ നമുക്ക് ഏത് ഡയറക്ഷനിൽ വെച്ചിട്ട് വേണമെങ്കിലും ലൈനിന് ഡയമെൻഷൻ കൊടുക്കാം അപ്പോൾ ഞാൻ കേഴ്സർ ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു ദെൻ ഒരു 600 ടൈപ്പ് ചെയ്തു എൻ്റർ ചെയ്തു അപ്പം ആ ഡയറക്ഷനിലായിരിക്കും നമുക്ക് 600 ലൈൻ വരും ഇവിടെ ഒരു 800 ടൈപ്പ് ചെയ്തു എൻ്റർ ചെയ്തു സ്റ്റാറ്റസ് ബാറിലെ വേറൊരു ഓപ്ഷനാണ് ഡൈനാമിക് ഇൻപുട്ട് ഓട്ടോകാഡ് ക്ലാസിക് ആണ് വേർഷൻ എങ്കിൽ നമുക്ക് DYN എന്ന് സ്റ്റാറ്റസ് ബാറിൽ കാണിക്കും അതാണ് ഡൈനാമിക് ഇൻപുട്ട് F12 ആണ് ഫങ്ഷൻ കീ ഇതാണ് ഡൈനാമിക് ഇൻപുട്ടിൻ്റെ ഐക്കൺ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യാം അതല്ലെങ്കിൽ F12 ക്ലിക്ക് ചെയ്യാം നമ്മളതിനെ ഓൺ ചെയ്തു ലൈൻ കമാൻഡ് കൊടുത്തു ആൻഡ് എൻ്റർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ഡയമെൻഷനും അതേപോലെ തന്നെ അതിൻ്റെ ആംഗിളും അതായത് അത് എത്ര ഡിഗ്രിയിലാണോ നമ്മൾ വരയ്ക്കുന്നത് അതും നമുക്ക് കേഴ്സറിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരും അപ്പം ഈ ലൈനിൻ്റെ ഡയമെൻഷൻ 947.59 അത് 32 ഡിഗ്രി ആംഗിളിലുമാണ് ഉള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ അവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മൾ ഡയമെൻഷൻ കൊടുക്കാതെ തന്നെ നമ്മുടെ ലൈൻ എത്ര ലെങ്ത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ആംഗിളും നമ്മൾ ഏതൊരു ടൂൾ എടുത്താലും ഇതിപ്പം ലൈനാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ലൈനിന് കമാൻഡ് കൊടുത്തു എൻ്റർ ചെയ്തു നമുക്ക് ആ ടൂള് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ എൻ്റർ ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് എസ്കേപ്പ് ക്ലിക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ഡയമെൻഷൻസ് കൊടുത്തിട്ട് ലൈൻസ് വരച്ചതുപോലെ തന്നെ നമുക്ക് കോർഡിനേറ്റ് വാല്യൂസ് കൊടുത്തിട്ടും ലൈൻസ് വരയ്ക്കാൻ പറ്റും അപ്പോൾ ലൈനിൻ്റെ കമാൻഡ് കൊടുത്തു ദെൻ എൻ്റർ ചെയ്തു താഴെ നമുക്ക് സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ് എന്ന ഇൻസ്ട്രക്ഷൻ കാണാം അവിടെ നമുക്ക് കോർഡിനേറ്റ് വാല്യൂസ് എന്തെങ്കിലും കൊടുത്തു നോക്കാം ഞാനൊരു 500 300 കൊടുക്കുകയാണ്
ടൈപ്പ് ചെയ്തു എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോർഡിനേറ്റ് വാല്യൂ എന്നായിരിക്കും ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒറിജിനായ 0 പോയിൻറ്റ്സിന് 500,300 വാല്യൂവിലാണ് ഇപ്പോൾ ഈ ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ എൻ പോയിൻ്റ് എവിടെയാണോ സ്പെസിഫൈ ചെയ്യേണ്ടത് ആ വാല്യൂസും കൂടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പം ഒരു 1,500,800 കൊടുത്തോക്കാം. ഞാൻ വാല്യൂസ് എൻ്റർ ചെയ്തു, ദെൻ എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോയിൻ്റിലായിരിക്കും നമുക്ക് ആ ഒരു ലൈനിൻ്റെ എൻ പോയിൻ്റ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്ത വാല്യൂസ് 500,300 ആയിരുന്നു. അത് നമുക്ക് അബ്സല്യൂട്ട് കോർഡിനേറ്റ്സ് ആയിട്ടാണ് വരിക. ഈ അബ്സല്യൂട്ട് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ 0,0 തന്നെയായിരിക്കും. അപ്പം അവിടെ നിന്നായിരിക്കും 300-ൻ്റെയും 500-ൻ്റെയും കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ കൊടുത്ത വാല്യൂ 1,500,800 ആയിരുന്നു. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് മുതൽ, അതായത് ഫസ്റ്റ് നമ്മൾ കൊടുത്ത വാല്യൂ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മുതൽ നമുക്ക് വരെ റിലേറ്റീവ് കോർഡിനേറ്റ്സ് ആയിട്ടാണ്. അതായത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത പോയിന്റിൽ നിന്നായിരിക്കും പിന്നെ ആ ഒരു 1,500-ഉം 800-ഉം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണെങ്കിലും റിലേറ്റീവ് കോർഡിനേറ്റ്സ് ആയിട്ട് തന്നെയാണ് വരിക. ദെൻ നമ്മളിപ്പം ഒരു 200,300 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും നമുക്ക് 200-300 വാല്യൂസ് വരുന്നത്. ഇനി നമ്മൾ ഇത് കോർഡിനേറ്റ് വാല്യൂസ് കൊടുത്ത് വരച്ച ലൈൻസ് ആണെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് സാധാരണ പോലെ ലൈൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ലൈൻ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് കാണിക്കുന്നത് 476.54 ആൻഡ് ആംഗിൾ കാണിക്കുന്നത് 1 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡയമെൻഷനിലുള്ള ലൈനായിരിക്കും നമുക്ക് വരാം. ഇനി നമ്മൾ വരയ്ക്കുമ്പം ജസ്റ്റ് നമുക്കൊരു വാല്യൂ കൊടുക്കാം, ഒരു 200 വാല്യൂ കൊടുത്തു. ദെൻ ടാബ് ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ആ ഒരു 200 വാല്യൂ അവിടെ ലോക്ക് ആയിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് നമുക്ക് എത്ര ആംഗിളിലാണോ ആ ലൈൻ സ്പെസിഫൈ ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു 500 ആണ് ടൈപ്പ് ചെയ്യുന്നത്, ദെൻ ടാബ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു. ദെൻ നമുക്ക് ആ ഒരു 500 ലെങ്ത്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പം ഇത്രയാണ് നമുക്ക് ലൈൻ ടൂളിലുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. അല്ലെങ്കിൽ ഹാൻഡ് ബുക്കിന് നമ്മൾ പുതിയൊരു ഇൻസ്റ്റാ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാ ഐ ഡി താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലും മെസ്സേജ് ചെയ്യാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.